ജ്വല്ലറിയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കാൻ ജീവനക്കാരെയും മാനേജരെയും ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിനു പിന്നാലെ ADGP സുധേഷ് കുമാറിന്റെ അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി. ചൈനയിലേക്ക് കുടുംബവുമായി വിനോദയാത്ര പോകാൻ പ്രവാസി വ്യവസായി പണം ചെലവഴിച്ചതിനെക്കുറിച്ചും പരാതിയിൽ പറയുന്നു. പുരാവസ്തു തട്ടിപ്പിൽ മോൺസൺ മാവുങ്കിളിനെതിരെ പരാതി നൽകിയവരിൽ ഒരാളാണ് ഈ വ്യവസായി. 2016 ഒക്ടോബർ 28 ADGP കുടുംബസമേതം ചൈനയിലേക്ക് പോയത്. താമസ ചെലവും ഹോട്ടലും മറ്റ് പർച്ചേസുകൾക്കുമായി പണം ചെലവാക്കിയത് ഈ വ്യവസായിയായിരുന്നുവെന്നും പരാതിയിലുണ്ട്. 15 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവഴിച്ചെന്നും അങ്കമാലി സ്വദേശിയായ രവീന്ദ്രൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കോവിഡിന് മുമ്പ് 6 തവണ ദുബായിലും ഖത്തറിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. സർക്കാർ അനുമതി ഇല്ലാതെയായിരുന്നു ഈ സന്ദർശനം. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പരിശോധിച്ചാൽ ഈ യാത്ര സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുമെന്നും പരാതിക്കാരൻ പറയുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരെയും നിയമവും സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ ADGP കൈക്കൂലി വാങ്ങി. ഒരാളിൽ നിന്നും 4-5 ലക്ഷം രൂപ വീതമാണ് കൈപ്പറ്റിയത്. ഒരു MLA മുഖാന്തരമായിരുന്നു ഈ പിരിവ്. MLA അപ്പോൾ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ മോട്ടോർ വെഹിക്കിൾ വകുപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. 2 തവണ നടത്തിയ വിദേശയാത്രയും ദുരൂഹമാണെന്നും പരാതിയിൽ പറയുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയ പണം തമ്പാനൂരിലെ ഒരു ഏജന്റ് മുഖേന US ഡോളറായി മാറ്റിയിരുന്നു. ഈ പണവുമായാണ് ദുബായിലേക്ക് പോയത്. അവിടെയുള്ള മകന്റെ അക്കൗണ്ടിൽ ഈ പണം നിക്ഷേപിക്കുകയായിരുന്നു ലക്ഷ്യം. എയർപോർട്ടിൽ VIP പരിഗണന ലഭിക്കാൻ BSFന്റെ ഉന്നത ബന്ധവും ഉപയോഗിച്ചു. അതുവഴി CISFനെ സ്വാധീനിച്ചാണ് വിമാനത്താവളത്തിൽ നീക്കങ്ങൾ നടത്തിയത്. DGPയുടെ മകൻ വിദേശത്ത് വ്യാപാര ശൃംഖലകളുള്ള പ്രമുഖ മാളിലെ പ്രധാന ഉദ്യോഗസ്ഥനാണ്. ഭൂമി വെട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരിടുന്ന 2 പ്രമുഖർ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ സ്ഥാപനവുമായി ബന്ധമുള്ളവരുമാണ്. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സുധേഷ് കുമാറിന് എങ്ങനെ വിജിലൻസ് തലപ്പത്ത് തുടരാൻ കഴിയും എന്നതാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം. ADGPയുടെ മകൻ ഇപ്പോൾ വഹിക്കുന്ന പദവിക്ക് അയോഗ്യനാണെങ്കിലും ഇയാളെ അവിടെ തുടരാൻ മാളുടമയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നുവെന്നും അന്വേഷണം നടത്തിയാൽ ഇതിന്റെ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും പരാതിക്കാരൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.